നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്ത് മാത്രം നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് വർഷങ്ങൾ പഴക്കമുള്ള അല്ലെങ്കിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഓരോ സംരംഭത്തിന് പിന്നിലും ഒരുപക്ഷേ ഇപ്പോഴത്തെ തലമുറയേക്കാൾ പഴയ തലമുറയാണ് അതിൻ്റെ ഒരു ഉത്ഭവം എന്ന് തന്നെ പറയാം. വർഷങ്ങൾക്ക് മുൻപ് 40 or 45, 50 വർഷങ്ങൾക്ക് മുൻപ് പിതാക്കൾ ഇവിടെ വന്നിട്ട് അവർ തുടങ്ങിയ സംരംഭമാണ് ഇന്നിപ്പോൾ പല മക്കളും അത് ഏറ്റെടുത്ത് നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നിത് പറയാൻ കാരണം നമ്മുടെ ഇന്നത്തെ അതിഥിക്ക് അങ്ങനെ ഒരു ചെറിയ ചരിത്രമുള്ള ആളാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് ശ്രീ മുസ്തഫ. അദ്ദേഹം ഫുജിയറയിലെ ബിദിയയിൽ ക്യാപിറ്റൽ സൂപ്പർ മാർക്കറ്റ് എന്ന സംരംഭം നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും ജീവിതയാത്രയുമാണ് ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. സ്വാഗതം. നല്ല വിശേഷം? സുഖം അൽഹംദുലില്ലാ, വളരെ സുഖമായിട്ട് പോകുന്നു. നന്നായി പോകുന്നു. ഉപ്പാണല്ലേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സംരംഭം തുടങ്ങി വെച്ചത്? ആ, ഉപ്പയാണ് ഇവിടെ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഉപ്പ ഇവിടെ 1977 ബിദിയയിൽ വന്നത്. ബിദിയയിൽ വന്നിട്ട് ഒരു ഹോട്ടലായിരുന്നു ആദ്യം. പിന്നെ ആ ഹോട്ടൽ 2-3 വർഷം നടത്തിയിട്ടാണ് പിന്നെ ക്യാപിറ്റൽ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഇന്നത്തെ സ്ഥാപനം അന്ന് ഒരു ക്യാപിറ്റൽ ഗ്രോസറി എന്ന് പറഞ്ഞിട്ടാണ് ഒരു സെക്ടറിലാണ് ഇന്ന് കാണുന്ന ഈ സൂപ്പർ മാർക്കറ്റ് ഉപ്പ തുടങ്ങി വെച്ചത്. ഉപ്പയുടെ പേര് ഹംസ. ഓക്കെ. അപ്പം അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് 45 വർഷത്തോളം മുന്നേ, 45 വർഷം, 1977 വരുന്നത്, 76, 77 ഇവിടെ വരുന്നത്. കറക്റ്റ് ഓർമ്മയിൽ 76, 77 ഞാൻ ജനിക്കണതിന് മുന്നേ. അപ്പോൾ 45 വർഷം. ഓക്കെ. അപ്പം ആ കാലത്ത് ഇവിടെ വന്നിട്ട് അദ്ദേഹം തുടങ്ങിയതാണ്. അപ്പം അന്ന് എന്തായിരുന്നു സൂപ്പർ മാർക്കറ്റിന്റെ പേര്? ഇത് തന്നെയായിരുന്നു ക്യാപിറ്റൽ. അത് ശരി. അപ്പം ക്യാപിറ്റൽ ഗ്രോസറി ആയിരുന്നു. പിന്നെ നമ്മളത് കുറച്ച് ഡെവലപ്പൊക്കെ ആയപ്പോൾ 2 ഷട്ടറൊക്കെ ആയപ്പോൾ എന്ത് ചെയ്തു, ഒരു സൂപ്പർ മാർക്കറ്റ് ആക്കി. ഞാൻ വരുന്നതിന് മുന്നേ സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്, അതിന് മുന്നേയാണ് ഗ്രോസറി ഉണ്ടായിരുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് എങ്ങനെയായിരുന്നു ഈ ഒരു ബിസിനസ്സിലേക്ക് എഴുകി ചേർന്നത് ഉപ്പായൊക്കെ ആയിട്ട്? ഞാനിവിടെ വരുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ദുബായിലുള്ള പ്രതീക്ഷയിട്ട് വരുന്ന ആ പ്രതീക്ഷ അല്ല ബിദിയയിൽ വന്നപ്പോൾ നേരിട്ട് ഞാൻ ഇന്ന് നിൽക്കണ ഇതേ ക്യാപിറ്റൽ സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഞാൻ അന്ന് 25 വർഷം മുന്നേ വന്നത്. ഇവിടെ വന്നപ്പോൾ ശരിക്കൊരു നാട്, ഇത് നമ്മളെ നാട്ടിൽ തന്നെ എന്ത് ഗൾഫാണ്, നമ്മൾ സ്വപ്നം കണ്ട ആ ഒരു സംഭവമല്ല ഇവിടെ വന്നപ്പോൾ. ഈ റൂമിലോട്ട് കയറിയപ്പോൾ അത് നമുക്ക് ഒന്നിക്കലും എന്തെങ്കിലും നമുക്കിട്ട് പൊരുത്തപ്പെടാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്ഷണ രീതികളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പിന്നെ അങ്ങനെ അങ്ങോട്ട് പൊരുത്തപ്പെട്ടു. എത്ര വർഷം എടുത്തു? ഇല്ല, ഒരു 6 മാസം, ഒരു കൊല്ലം കൊണ്ട്, 6 മാസം കൊണ്ട് നമ്മൾ എന്തായി പൂർണ്ണമായിട്ട് അതിന് പൊരുത്തപ്പെട്ടു. പക്ഷെ ഉപ്പ ഉണ്ടായിരുന്നത് വലിയ കാര്യമായില്ലേ? ആ, ഉപ്പുണ്ടായത് വലിയ ഉപ്പില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഡെവലപ്മെന്റിൽ നിന്ന് എത്താൻ കഴിയില്ല. അത് 100% ഉറപ്പാണ്. നമുക്ക് ഇത്രത്തോളം എത്താൻ നമ്മൾക്ക് കൊണ്ട് എന്തല്ല ഒരിക്കലും കഴിയണം എന്നില്ല. അത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എന്നെ സംബന്ധിച്ചോളം ഇത്രയും ഡെവലപ്പ് നമുക്ക് എത്താൻ എന്തില്ല, നമുക്ക് കഴിയണമെന്നില്ല. അവന് ഒരുപാട് എത്തി എന്നല്ല പറയുന്നത്, എങ്കിൽ പോലും ഇന്നുള്ള ഈ ഡെവലപ്പ് നമുക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല. ഉറപ്പായിട്ടും. ഇപ്പം നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ ചെറിയ വയസ്സിൽ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈ പറഞ്ഞ കണക്ക് ദുബായ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ ഈ ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് തന്നെ വളരെ വ്യത്യസ്തമാണ് അല്ലേ? അപ്പോൾ ഉപ്പ് ഉണ്ടായിരുന്നത് ഒരു വലിയ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് മുന്നോട്ട് പോകാനൊരു തുണയായി. പിന്നെ ബിസിനസ് പഠിപ്പിച്ചു നിൽക്കുന്നത് ഉപ്പേനാണ്. ഞാനും ഉപ്പയും കൂടെ ആയിരുന്നു കടയിൽ നിന്നിരുന്നത്. അന്ന് ചെറിയ ഷോപ്പാണ്, 2-3 പേരുള്ള ഒരു ഷോപ്പല്ലാണ്. അപ്പോൾ അങ്ങനെ നിന്നിരുന്നു. അന്ന് എങ്ങനെയായിരുന്നു ഈ ഒരു പ്രദേശത്തെ ആൾക്കാരും കടയിൽ വരുന്നതും സാധനങ്ങൾ ഗ്രോസറിയിൽ വന്ന സാധനങ്ങൾ? അന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഫ്രീ ഹോം ഡെലിവറിയാണ്. ടെലിഫോൺ കോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ വാട്സപ്പ് വഴി ഒക്കെയാണ് എന്ത് ഡെലിവറി, വീട്ടിലേക്ക് ഡെലിവറി. അന്ന് ആ സമ്പ്രദായം തീരല്ല. എല്ലാവരും വന്ന് ഇവിടെ വന്ന് ഷോപ്പിൽ വന്നിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നത്. അത് ഇത്ര കൂടുതലൊന്നും കച്ചവടമില്ല, ചെറിയ കച്ചവടമാണെങ്കിൽ പോലും ഒക്കെ ഇവിടെ വീട് ഷോപ്പിൽ വന്നിട്ട് സാധനം വേണ അവസ്ഥയാണ്. പിന്നെ ഒരു 3-4-5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ മാറി സൈക്കിളായി, പിന്നെ സ്കൂട്ടറായി, അങ്ങനെ പിന്നെ വണ്ടിയായി, അങ്ങനെ ഒരു ഡെവലപ്പിലേക്ക് എത്തുന്നത്. അപ്പം സഹോദരൻ ഇവിടെ തന്നെയാണ്? സഹോദരനാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. പേരെന്താണ് അദ്ദേഹത്തിന്റെ? ഷിഹാബുദ്ദീൻ. അദ്ദേഹമാണ് എല്ലാം നോക്കി നടത്തുന്നതും കാര്യങ്ങളും പർച്ചേസറും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. പിന്നെ നമ്മളെ 2 അളിയുണ്ട്, നമ്മളെ അമ്മായിന്റെ മകനൊക്കെ പറയും, അവരുണ്ട്. പിന്നെ 10-22 പണിക്കാരുണ്ട്. അപ്പം കുടുംബക്കാരുമുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു കൂട്ടായ്മ. അപ്പം നമ്മളിപ്പം ഒരു സൂപ്പർ മാർക്കറ്റ് സംരംഭം നടത്തും. നമുക്കറിയാം ഇഷ്ടംപോലെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഗ്രോസറീസ് ഉണ്ട്, മിനി മാർട്ട് ഉണ്ട്. അതിങ്ങനെ തുരുതുരാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ, പ്രത്യേകിച്ച് മലയാളികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. 95% മലയാളികളാണ്. അതെ 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 അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഒന്ന് നോക്കുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ ഒരു ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്? ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ കസ്റ്റമറെ നന്നായിട്ട് ഡീൽ ചെയ്യുക. കസ്റ്റമറെ നന്നായിട്ട് ഡീൽ ചെയ്യുക, അതാണ് മെയിനായിട്ട് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഈ ഇതിൻ്റെ ആരാണോ ഇപ്പോൾ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാനിത് 100% എന്തില്ല ചെയ്യുക, ഇതിൻ്റെ വർക്ക് എടുക്കാൻ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാവുക, തൊഴിലാളിയായി മാറുക. അതാണ് എന്തുള്ളത് പ്രധാന ഘടകം. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ തയ്യാറാവുക, അത് നമ്മൾ കൃത്യമായി തന്നെ ചെയ്യും. അതൊരു പ്രധാന ഘടകമാണ്. എൻ്റെ അനുഭവത്തിലും എനിക്കുണ്ടായതും പറയുകയാണ്, അതാണ് ഏറ്റവും വലിയ ഒരു നമ്മൾ ശ്രദ്ധിച്ചാൽ ഏതൊരു ബിസിനസ്സും എന്ത് ചെയ്യുക, നന്നായി കൊണ്ടുപോകാം. അപ്പം എങ്ങനെയാണ് ഇവിടുത്തെ ഒരു നമുക്കൊരു രാജ്യത്തൊരു സപ്പോർട്ട് വേണം, നമ്മളൊരു പ്രവാസിയായിട്ട് നമ്മളൊരു സംരംഭം ചെയ്യുമ്പോൾ അതിപ്പോൾ ഉപ്പാണ് തുടങ്ങി വെച്ചത്, അപ്പോൾ അന്ന് ഉപ്പായിക്കൊരു പക്ഷെ അത് ഇന്നത്തെക്കാളും കുറച്ചും കൂടെ എളുപ്പമായിരുന്നു, കാരണം ഇത്രയും ഒരു നിയമവശങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾക്കൊന്ന് പുതുതായിട്ട് തുടങ്ങണമെങ്കിൽ കുറച്ചും കൂടെ പ്രയാസങ്ങൾ, കുറച്ചും കൂടെ ഒരു ഫോർമാലിറ്റീസ് വന്നു കഴിഞ്ഞു അല്ലേ? അപ്പം എത്രത്തോളം പിന്തുണയാണ് ഈ ഒരു രാജ്യം നമുക്ക് തരുന്നത് പ്രവാസികൾക്ക്? ഈ രാജ്യാന്തരണ പിന്തുണയല്ലേ നമ്മൾ ഇത്രത്തോളം എത്താനുള്ള കാരണം. നമ്മുടെ രാജ്യം പോലും തരാത്ത പിന്തുണയല്ല നമുക്ക് ഈ രാജ്യം തരുന്നത്. ഇവിടെ ബിസിനസ് ചെയ്ത ഒരാൾക്ക് ഒരിക്കലും നമ്മുടെ നാട്ടിൽ പോയിട്ട് ബിസിനസ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പറയാൻ ഇതിൽ ഞാൻ വിട്ടുപോയ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഓണറും എൻ്റെ ഒപ്പാൻ്റെ ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ അന്ന് മുതൽ സ്പോൺസറും ആയിരുന്ന ഒരു വലിയ മനുഷ്യനുണ്ട് ഇവിടുത്തെ ലോക്കലായ റാഷി ഷറാറി എന്ന് പറയും. മൂപ്പരാളെ സപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ഉയർച്ചയ്ക്ക് എത്താണ്ടായിരിക്കുന്ന കാരണം. നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു ആൾ, മരിച്ചുപോയി 5 വർഷമായി മരിച്ചിട്ട്. മക്കളാണ്. പിന്നെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഏത് എല്ലാ വിഷയത്തിലും നമുക്ക് എന്ത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും എന്തല്ല അത് മറക്കാൻ കഴിയില്ല. അതെ, അത് പറയാം. നമ്മൾ അത് പറഞ്ഞപ്പോഴാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എപ്പോഴും പ്രവാസികൾ നമ്മുടെ പകുതി ഭാഗവും നമ്മുടെ ജീവിതം നമ്മൾ ഇവിടെയാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഓരോ വ്യക്തികളും സ്വാധീനം ഉണ്ടാവും. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ആരബ്സിൻ്റെ കളിൽ നിന്നും കണ്ടു പഠിക്കേണ്ട, നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു പ്രധാന സ്വഭാവ ഗുണം എന്താണ്? എങ്ങനെയൊക്കെ മനസ്സിലായില്ല. നമ്മളിപ്പോൾ അറബികളെ കണ്ടു പഠിക്കാൻ നമ്മൾ പറയില്ലേ, അവരെ കണ്ടു പഠിക്കണമെന്ന് പറയില്ലേ, അങ്ങനെ അവരിൽ നിന്ന് പകർത്താൻ ആഗ്രഹം തോന്നിയ ഒരു സ്വഭാവ ഗുണം അവരുടെ എന്താണ്? അവരിൽ നിന്ന് പകർത്താൻ ഒരു ഏറ്റവും വലിയ സ്വഭാവ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനടക്കമുള്ള ആളുകൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ കടയിൽ വന്നു കാരണം നമ്മൾ അവർക്ക് എന്തെങ്കിലും അവരെ മുൻ ബാലൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിത് സാധനം തരൂല, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി നമ്മളെന്താവും അങ്ങോട്ട് ഒരു നല്ല ലെവലല്ലാതെ പിരിഞ്ഞു. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ അപ്പുറത്തു കൂടി വണ്ടിയെടുത്ത് വന്നിട്ട് നമ്മോട് സലാം പറഞ്ഞ് ആ ഒരു മെയിൻഡേ കാണിക്കൂല. അത് മനസ്സ് അവർക്ക് മാത്രമേ കഴിയുള്ളൂ, എനിക്ക് പോലും കഴിയില്ല. മാഡത്തിന് പറഞ്ഞ് മനസ്സിലായി, കാരണം മനസ്സിനുള്ളിൽ ഒന്നും വെക്കൂല. അപ്പത്തെ കാര്യം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് മറന്നു, വിട്ടുവീഴ്ച. അതാണ് ഏറ്റവും വലിയ. അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഏരിയകളൊന്നും. അതൊരു വലിയൊരു അനുഗ്രഹം. ഉമ്മയൊക്കെ നാട്ടിലാണ്. ഓക്കെ, നാട്ടിലെ എവിടെയാണ് സ്ഥലം? നാട്ടില് മലപ്പുറം ജില്ലയില് കൽപ്പകഞ്ചേരി പറവന്നൂർ എന്ന സ്ഥലം. ഓക്കെ, ഇപ്പൊ പറവന്നൂർ കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത്? പറവന്നൂർ ഇപ്പൊ ഉള്ളത് ഉമ്മ ഉണ്ട്, എന്റെ വൈഫ് ഉണ്ട്, പിന്നെ 3 മക്കളുണ്ട്. ഓക്കെ, അപ്പം ഉമ്മ ഉപ്പാന്റെ മരണത്തിന് ശേഷം അല്ലേ കുറച്ച് മാനസികമായിട്ടുള്ള വിഷമങ്ങളിലൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? സ്വാഭാവികമായിട്ടും തന്നെയാണ്. എന്താണ് ഉമ്മയുടെ പേരെന്താണ്? നഫീസു. ഓക്കെ, അപ്പം പ്രവാസ ജീവിതം ഒരു പക്ഷേ ആ തുടങ്ങിയ കാലഘട്ടത്തിൽ ഉമ്മയ്ക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ ഇന്ന് നമുക്ക് ആക്സസ് കൂടുതലാണ്, നമുക്ക് കോണ്ടാക്ട് ചെയ്യാം, നമ്മുടെ വൈഫ് നമ്മുടെ ഫാമിലി കൊണ്ടുവരാം. പക്ഷെ അന്നത്തെ കാലത്ത് അതില്ല അല്ലേ? അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉമ്മ പറഞ്ഞിട്ടുണ്ടോ? ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പൊ ശ്രദ്ധിച്ചു, ഇവിടെ റൂം വരെ എടുത്തിരുന്നു. പക്ഷെ ഉമ്മ പോകുന്നില്ല, എന്നും വരുന്നില്ല. എന്നിപ്പോ ഞങ്ങൾ ഇത്രയായിട്ട് വിളിച്ചിട്ടും ഉമ്മ വരുന്നില്ല. അമ്മ ഞാൻ വരുന്നില്ല എന്നുള്ളൊരു, ഞാൻ വരില്ല എന്നുള്ളത് നമ്മൾ കൂടുതൽ ഇതില്ല, ഞാൻ വരണില്ല എന്നുള്ള പറഞ്ഞു. പക്ഷെ നമുക്ക് നമ്മൾ ഈ എല്ലാ വിജയത്തിൻ്റെ പിന്നിലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉമ്മാൻ്റെ പ്രാർത്ഥന അത് നമുക്ക് 100% ഇന്നും ഏത് സമയത്തും നമുക്കുണ്ട് എന്നുള്ളൊരു തുറന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഉണ്ടേനും എന്തെല്ലാം പറഞ്ഞാലും ശരി ആ ഉള്ളിനുള്ളിൽ നിന്നുള്ള പ്രാർത്ഥന അത് നമ്മളെ വിജയത്തിൻ്റെ ഏറ്റവും വലിയൊരു. നമ്മളത് പറയുമല്ലോ, നമ്മൾ നല്ല ശീലങ്ങൾ പഠിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ മടിയിൽ നിന്നുമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഓരോ മക്കളുടെ ഉയർച്ചയ്ക്ക് പിന്നിലും പ്രത്യേകിച്ച് മാതാവിൻ്റെ പ്രാർത്ഥനയുണ്ടാവും. അതങ്ങനെ തന്നെയാണ്. കാരണം മാതാവിനാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും ക്ഷമിക്കാനും ഉള്ള കഴിവുള്ളതെന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മളെ എല്ലാ വിജയത്തിൻ്റെ പിന്നിലും നമ്മൾ എന്തൊരു വിഷയം ഉണ്ടാണെങ്കിലും നമ്മൾ ആദ്യം വിളിച്ച് പറച്ചിൽ ഇപ്പോൾ ഉപ്പാനോടൊക്കെ പറഞ്ഞതിന് മുന്നേ ഞങ്ങൾ ആദ്യം പറച്ചിൽ ഉമ്മാനോടാണ്. അപ്പോൾ ആ ഒരു അഫെക്ഷൻ ഉണ്ട്, സ്നേഹവും കരുതലൊക്കെയുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പ്രധാനമാണ് നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കളിലെ ഭാര്യ. ഒരു പക്ഷേ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മാതാപിതാക്കളോട് പറയാൻ പഠിച്ചാലേ നമ്മൾ ഭാര്യയോട് അത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം നമുക്ക് ജീവിതം അങ്ങനെയാണല്ലോ, രണ്ടുപേരും മേഡ് ഫോർ ഈച്ച് അദർ നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഭാര്യയുടെ മക്കളുടെയൊക്കെ ഒരു പിന്തുണ എങ്ങനെയാണ് പ്രവാസ ജീവിതത്തിൽ? കുഴപ്പമൊന്നുമില്ല, പിന്തുണയൊക്കെ ഉണ്ട്. അവരുടെ വിസിറ്റിങ്ങിലുണ്ട് ഇവിടെ. ഓക്കെ, എന്താണ് ഭാര്യയുടെ പേര്? ജസീന. മക്കള്? മൂത്തമാള് മകനാണ്, രണ്ടാൺകുട്ടികൾ. ഒരു മൂത്തത് മകന്, ബാക്കി രണ്ട് പെൺകുട്ടികൾ. എന്ത് ചെയ്യാം? മക്കളൊക്കെ പഠിക്കും, മൂന്നാൾ പഠിക്കും. മൂത്താള് പ്ലസ് ടു കഴിഞ്ഞു. രണ്ടാമത്തെ ആള് ഏഴാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ആള് മൂന്നാം ക്ലാസ്സിൽ. മക്കളുടെ പേരൊക്കെ എന്താണ്? മുഹമ്മദ് സയ്യാഫ്, ഫാത്തിമ സുഹാന, ഫാത്തിമ നസുവ. ഏതെങ്കിലും സംഘടന പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ രാഷ്ട്രീയ പാർട്ടിയിൽ പി ഡി പിയുടെ സജീവ പ്രവർത്തകനാണ്. നാട്ടില് ഇവിടെ ഞങ്ങളെ പ്രവാസി സംഘടനയുണ്ട് പി സി എഫ്, അതിൽ ഫുജറ കമ്മിറ്റിയിൽ അംഗമാണ്. അപ്പം നിങ്ങൾക്ക് സാമൂഹിക മേഖലയിൽ രണ്ട് രാജ്യത്തും ഇടപെടാൻ നമ്മളെ പരിമിതി വെച്ചുകൊണ്ട് നമ്മൾ ഇടപെടുന്നുണ്ട്. നമ്മളെ എല്ലാ വിഷയങ്ങളും നമ്മളെ പ്രവർത്തിക്കാൻ പറ്റില്ലെങ്കിലും സാമ്പത്തികമായിട്ടും അതുങ്ങളൊക്കെ നമ്മളെന്തുണ്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ അത്തരം സാമൂഹിക പ്രവർത്തനത്തിൽ നമുക്ക് കൂടുതൽ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നത് പ്രവാസി കൂടുതൽ. അത് നമ്മളെ കൊണ്ട് മറ്റേ പാസ്പോർട്ട് ഒടിക്കാനും അല്ലെങ്കിൽ മറ്റു പ്രചനങ്ങളിൽ പോകുന്നുണ്ട് എങ്കിൽ പോലും നമ്മളെന്തുണ്ട്, നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി നമ്മൾ എന്ത് ചെയ്യേണ്ടത് എൻ്റെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊരു പ്രവാസ ജീവിതത്തിന് കിട്ടിയൊരു അനുഗ്രഹമാണ്. ഓക്കെ, അപ്പം 25 വർഷമാകുന്നു ഇവിടെ വന്നിട്ട്. ക്യാപിറ്റൽ സൂപ്പർ മാർക്കറ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞു, നന്നായി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആരോടൊക്കെയാണ് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്? ആദ്യമായിട്ട് ദൈവത്തിനോട്. ദൈവത്തിൻ്റെ മഹാനുഗ്രഹം കൊണ്ടല്ലേ നമ്മൾ എന്തായാലും ജീവിക്കുന്നത്. പിന്നെ എൻ്റെ ഫാദറിനോട്, എൻ്റെ മദറിനോട്, പിന്നെ അങ്ങനെ നമ്മോട് വന്ന ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ. അതെ, ഇവർ മൂന്നും ആദ്യമായിട്ട് ദൈവത്തിനോടാണ്, അത് കഴിഞ്ഞിട്ട് ഉപ്പാനോടും ഉമ്മാനോടുമാണ് എനിക്ക് നമുക്ക് കടപ്പാടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ പല ഘട്ടങ്ങളിലും നമുക്ക് സുഹൃത്തുക്കളാകാം, അല്ലെ, സഹോദരങ്ങളാകാം, ഒക്കെ പലപ്പോഴും പല ഘട്ടത്തിലും നമ്മളെ ചേർത്ത് പിടിച്ച ആൾക്കാരുണ്ടാവും അല്ലേ? ചേർത്ത് പിടിച്ച ആൾക്കാർ ഒരുപാടുണ്ട് നമ്മളെല്ലാ വിഷയത്തിലും. ഇപ്പം ഞാനും അനിയനാണെങ്കിൽ നല്ല നല്ല ബന്ധമാണ്. നല്ല കാര്യം ബിസിനസ്സിലാണെങ്കിൽ ഒരു ഇതുവരെ എന്തില്ല, ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നിലക്ക് ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇനി ഭാവി പരിപാടികൾ? ക്യാപിറ്റൽ സൂപ്പർ മാർക്കറ്റിൻ്റെ മൊബൈൽ ഷോപ്പുണ്ട്. അപ്പം ഇതിനൊക്കെ പുതുതായിട്ട് പുതിയ ഏതെങ്കിലും സംരംഭം വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്മെന്റ് ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഡെവലപ്മെന്റ് ആക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ നമ്മളെക്കൊണ്ട് കഴിവിൻ്റെ ഒരുപാട് ഡെവലപ്പ് അല്ല എങ്കിൽ പോലും ചെറിയ ഡെവലപ്മെന്റുകൾ ആയി കൊടുക്കുന്നുണ്ട്. ചെറിയതായിട്ട് ഇങ്ങനെ ഒരു അടുത്തൊരു ഷോപ്പ് പുതിയ തുടങ്ങുന്നുണ്ട്. നമ്മൾ ഇവിടെ തന്നെയാണ് ഉള്ളിലാണ്. എൻ്റെ മണിയറ പ്രവർത്തനത്തിലാണ് ഉള്ളത്. ഓക്കെ, അപ്പം മൂന്നാമതൊരു ക്യാപിറ്റൽ സൂപ്പർ മാർക്കറ്റും കൂടെ. ക്യാപിറ്റൽ അല്ല, ഒരു നമ്മൾ സ്വന്തമായിട്ടല്ല എങ്കിൽ പോലും നമ്മളും കൂടെ ഇൻവേർട്ട് ചെയ്തുകൊണ്ടുള്ളതാണ്. ഓക്കെ, അപ്പം അതാണ് ആഗ്രഹം. ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വേറെ എന്താണുള്ളത്? പ്രത്യേകിച്ച് ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അൽഹംദുലില്ലാഹ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ആഗ്രഹങ്ങൾ തന്നെ നമ്മൾക്ക് കഴിയുന്നതനുസരിച്ചിട്ട് സഹായങ്ങളുമായിട്ട് എന്ത് ചെയ്യണം, ആളുകളെ സഹായിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ ജീവിതമായിട്ട് നല്ലപോലെ മുന്നോട്ട് പോകാനാണ് ഏറ്റവും എപ്പോഴും ഏതെന്നുള്ളത് ഒരു പൊതുപ്രവർത്തനത്തിൽ ആഗ്രഹിക്കും. ഉറപ്പായിട്ടും ആഗ്രഹം നടക്കട്ടെ, നന്നായി തന്നെ മുന്നോട്ട് പോകട്ടെ. ഇനിയും ഒരുപാട് പേരെ സഹായിക്കാനുള്ള ഒരു ജീവിതത്തിലെ ആ ഒരു ഭാഗ്യം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഈ ചെറിയ ജീവിതത്തെക്കുറിച്ചിട്ട് പറഞ്ഞതിനും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. നമസ്കാരം.